മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ IAS ഉദ്യോഗസ്ഥർ കേസുകൾ കുടുങ്ങിയ സംഭവങ്ങൾ രാജ്യത്ത് നിരവധി ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഒരു ഭരണാധികാരിയോ മന്ത്രിയോ രാജിവെച്ചിട്ടില്ല എന്നതാണ് ചരിത്രം. ഈ ചരിത്രമാണ് ചിലർ ബോധപൂർവ്വം മറച്ചുവെച്ച് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 1985 കൂമർ നാരായൺ കേസ് എന്നറിയപ്പെടുന്ന ചാരവൃത്തി കേസിൽ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ഓഫീസിലെയും പ്രതിരോധ ആഭ്യന്തര വകുപ്പുകളിലെയും നിരവധി പ്രമുഖരാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയരാക്കപ്പെട്ടത്. ഇവരിൽ പലരും അറസ്റ്റിലുമായി. രാജീവ് ഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PC അലക്സാണ്ടറിന് പുറത്തുപോകേണ്ടി വന്നു. അലക്സാണ്ടറിന്റെ സഹായികളടക്കം ശിക്ഷിക്കപ്പെട്ടു. പിന്നീട് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും അലക്സാണ്ടറിനെ ഗവർണറായി നിയമിച്ചു. രാജ്യസഭാംഗവുമായി എന്നത് ചരിത്രം. 2015 ഒരു സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട 50 കോടി രൂപയുടെ അഴിമതിക്കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറിനെ CBI അറസ്റ്റ് ചെയ്തു. 2017 ഛത്തീസ്ഗഡ് പ്രിൻസിപ്പൽ സെക്രട്ടറി BL അഗർവാളിനെ 1.5 കോടി രൂപയുടെ കൈക്കൂലിക്കേസിൽ CBI അറസ്റ്റ് ചെയ്തു. നോയിഡ ഭൂമി കുംഭകോണക്കേസിൽ ഉത്തർപ്രദേശ് മുൻ ചീഫ് സെക്രട്ടറി നീര യാദവ്, പ്രിൻസിപ്പൽ സെക്രട്ടറി രാജീവ് കുമാർ എന്നിവരെ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചു. മറ്റൊരു കേസിൽ നീര യാദവിന് 4 വർഷം തടവും ലഭിച്ചു. പ്രതിയായിരിക്കെ നീര യാദവും ഭർത്താവ് മഹേന്ദ്രസിംഗും BJPയിൽ ചേർന്നു. അഗസ്റ്റ വെസ്റ്റലാൻഡ് ഹെലികോപ്റ്റർ അഴിമതിക്കേസിൽ വ്യോമസേനാ മുൻ തലവൻ SP ത്യാഗി ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതികളായി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി SP ഗോയൽ 26 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ചതായി ആരോപണമുയർന്നു. ആരോപണം ഉന്നയിച്ച അഭിഷേക് ഗുപ്തയുടെ പേരിൽ കേസെടുക്കുകയാണ് ഉത്തർപ്രദേശ് പോലീസ് ചെയ്തത്. പിന്നെയും എത്രയെത്ര കേസുകളിലായി എത്രയെത്ര ഉദ്യോഗസ്ഥർ. നരേന്ദ്രമോദിയും അമിത്ഷായും P ചിദംബരവും മുതൽ ഉമ്മൻചാണ്ടി വരെ കമ്മീഷണർക്കു മുന്നിലും അന്വേഷണ ഏജൻസികൾക്കു മുന്നിലും ഒട്ടേറെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഈ ചരിത്രമൊക്കെ പ്രതിപക്ഷവും ഇടതുവിരുദ്ധത മാത്രം മനസ്സിൽ പേറുന്ന ചിലരും സൗകര്യപൂർവ്വം മറന്നുപോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.